തിരുവടിയുടെ വാവാറാട്ടിന് മൈമ്പിള്ളി ക്ഷേത്രക്കടവിലാണ്. ഐതിഹ്യങ്ങളും ചരിത്രവും കൂടിച്ചേരുന്ന ഒരു സുന്ദര കാഴ്ചയാണ് നമുക്ക് ഈ ചടങ്ങിലേക്ക് പോകാം. എത്ര വട്ടം തൊഴുതു നിന്നു ഞാൻ, രാപ്പകലുകൾ നിന്റെ നാമം ചൊല്ലി നിന്നു ഞാൻ. എത്ര വട്ടം തൊഴുതു നിന്നു ഞാൻ, രാപ്പകലുകൾ നിന്റെ നാമം ചൊല്ലി നിന്നു ഞാൻ. പൂവിതളായി എത്ര ജന്മം വീണലിഞ്ഞു ഞാൻ, പൂന്തളിരാൽ നിന്റെ മാറിൽ ചേർന്നുറങ്ങി ഞാൻ. പൂവിതളായി എത്ര ജന്മം വീണലിഞ്ഞു ഞാൻ, പൂന്തളിരാൽ നിന്റെ മാറിൽ ചേർന്നുറങ്ങി ഞാൻ. ആനന്ദ ഭൈരവി അമൃതവർഷിണി, ശ്രീമൂലസ്ഥാനത്തെ പവിഴമല്ലിനി, പൗർണമിയായി പ്രഭവിടർത്തും മോഹവല്ലിനി, എന്റെ ഹൃദയവല്ലിയിൽ പൂത്തുലഞ്ഞു നീ. ആനന്ദ ഭൈരവി അമൃതവർഷിണി,
നമസ്കാരം. എൻ്റെ പേര് ഐച്ചിരി രാധാകൃഷ്ണൻ. ഊരകത്തമ്മതിരുടെ വാവാറാട്ടിനെ സംബന്ധിച്ച് ആണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. തുലാമാസിലെ കർത്തഭാവ ദിവസമാണ് ഊരകത്തമ്മതിരുടെ മൈമ്പള്ളി ക്ഷേത്രകുളത്തിൽ വന്ന് വാവാറാട്ട് നടത്തുന്നത്. ഈ വാവാറാട്ടിൻ്റെ മറ്റൊരു പ്രത്യേകത, ഈ ഒരു ദിവസത്തെ മാത്രമാണ് ഊരകത്തമ്മതിരുടെ കിഴക്കേ ഗോപുരത്തിനുള്ളിലൂടെ പുറത്തേക്ക് എഴുന്നള്ളത്. അതിൻ്റെ ഐതിഹ്യം എന്താണെന്ന് വെച്ചാൽ, സകല ദേവീദേവന്മാരുടെയും അമ്മയാണ് ഊരകത്തമ്മതിരുടെ. എല്ലാ ദേവീദേവന്മാരും ഊരകത്തമ്മയെ വന്ന് ദർശിക്കാറുണ്ട്, വന്ദിക്കാറുണ്ട്. അത് പ്രകാരം ഒരു ദിവസം ശ്രീ കുരുമ്പ കൊടുങ്ങല്ലൂരമ്മ ഊരകത്തമ്മയെ ദർശിക്കാൻ വന്നു. വളവും ചിലമ്പും കുലുക്കിയാണ് ഊരകത്തമ്മയെ ദർശിക്കാൻ വന്നത്. സ്വതവേ ഈ ശബ്ദകോലാഹലങ്ങളോട് അത്ര യോജിപ്പില്ലാത്ത ഊരകത്തമ്മതിരുടിക്ക് അത് ഒട്ടും രസിച്ചില്ല. അങ്ങനെ അമ്മയെ തൊഴുതിന് ശേഷം കൊടുങ്ങല്ലൂരമ്മ ഊരകത്തമ്മതിരുടി വെച്ച് എന്താണ് അമ്മയ്ക്ക് കാണിക്ക വെക്കേണ്ടതെന്ന്. അപ്പോൾ ദേവി കൊടുങ്ങല്ലൂരമ്മയുടെ വാളും ചിലമ്പും തൃപ്പടിയമ്മയിൽ സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടു. അതുപ്രകാരം കൊടുങ്ങല്ലൂരമ്മ തൻ്റെ ശക്തി സ്രോതസ്സായ വാളും ചിലമ്പും തൃപ്പടിയമ്മയിൽ സമർപ്പിക്കുകയും ഈ ശക്തി സ്രോതസ് ഇല്ലാതെ കൊടുങ്ങല്ലൂരമ്മയ്ക്ക് മടങ്ങാൻ സാധിക്കില്ല. ഊരകത്തമ്മയുടെ ഒരു പ്രത്യേകത, മൂന്ന് ദേവി ഭാവങ്ങളാണ് ഊരകത്തമ്മ കുടികൊള്ളുന്നത്. രാവിലെ അക്ഷരത്തിനധിപയായ സരസ്വതി ദേവിയായും, ഉച്ചയ്ക്ക് അഷ്ടൈശ്വര വരദായനിയായ ലക്ഷ്മി ദേവിയായും, വൈകിട്ട് പരമശിവ വല്ലഭയായ പാർവതി ദേവിയായിട്ടാണ് വിളങ്ങുന്നത്. അങ്ങനെ പാർവതിദേവിയായി വിളങ്ങുന്ന സന്ധ്യാനേരത്ത് അതുവരെ കൊടുങ്ങല്ലൂരമ്മ അവിടെ കാത്തു നിൽക്കുകയും ആ സമയം അച്ഛനായ ശ്രീ പരമേശ്വരനോട് തൻ്റെ സങ്കടം ഉണർത്തിക്കുകയും ചെയ്തു. കൊടുങ്ങല്ലൂരമ്മയുടെ സങ്കടം ബോധ്യപ്പെട്ട ശ്രീ പരമേശ്വരൻ ഊരകത്തമ്മയോട് വാളും ചിലമ്പും തിരികെ നൽകാൻ ആവശ്യപ്പെട്ടു. അതുപ്രകാരം ഊരകത്തമ്മയുടെ കൊടുങ്ങല്ലൂരമ്മയ്ക്ക് വാളും ചിലമ്പും നൽകുകയും അതിനുശേഷം ശ്രീ കുരുമ്പ കൊടുങ്ങല്ലൂരമ്മ ഊരകത്തമ്മയ്ക്ക് ഒരു വാഗ്ദാനം നൽകുകയാണ്, ഈ ക്ഷേത്ര സംരക്ഷകയായി കിഴക്കേ ഗോപുരം മുകളിൽ കുടികൊള്ളാമെന്ന്. ഈ വർഷത്തിൽ ഒരിക്കൽ, അതായത് തുലാമാസത്തിൽ വാവാറാട്ട് ദിവസം മാത്രമാണ് കൊടുങ്ങല്ലൂരമ്മ സമുദ്ര സ്നാനത്തിനായിട്ട് പോകുന്നുള്ളൂ. ആരുടെയും കാൽക്കീഴിലൂടെ എഴുന്നള്ളാത്ത ഊരകത്തമ്മതിരുടെ ശ്രീ കുരുമ്പയുടെ സാന്നിധ്യമില്ലാത്ത ഈ ഒരു ദിവസം മാത്രമേ കിഴക്കേ ഗോപുരത്തിനുള്ളിലൂടെ പുറത്തേക്ക് എഴുന്നള്ളിയുള്ളൂ. അങ്ങനെ എഴുന്നള്ളി വരുന്ന ഊരകത്തമ്മതിരുടെ മൈമ്പള്ളി ക്ഷേത്രകുളത്തിൽ വാവാറാട്ട് നടത്തി മൈമ്പള്ളി ക്ഷേത്രത്തിൽ ശ്രീ പരമേശ്വരൻ അഭിമുഖമായി ഇറക്കി എഴുന്നള്ളിക്കുകയും അവിടുത്തെ പൂജയും നിവേദ്യത്തിന് ശേഷമാണ് ഊരം ക്ഷേത്രത്തിലേക്ക് തിരിച്ചെഴുന്നള്ളുന്നത്. Oh, my God.
മധുരുടി നമ്മുടെ പഴയ മലയാളക്കരയിൽ കുടികൊള്ളാനുള്ള ഒരു പ്രധാന കാരണം. പ്രകൃതി ദുരന്തങ്ങൾ കൊണ്ടും മഹാവ്യാധികൾ കൊണ്ടും പൊറുതിമുട്ടിയ മലയാളക്കരയെ രക്ഷിക്കാൻ അന്നത്തെ പ്രശ്നവശാൽ കണ്ടത് സാക്ഷാൽ ആദിപരാശക്തിയെ ഒരു മലയാളക്കരയിൽ കൊണ്ടുവന്ന് കുടിയിരുത്തണമെന്നാണ്. അതിന് അന്നത്തെ തന്ത്രി പ്രമുഖനായ വലയന്നൂർ ഭട്ടതിരിപ്പാടും സഹായികളായി പല്ലശ്ശേരി കോമരത്ത് മേനോനും പിഷാരിക്കൽ തിരുമേനിയും കൂടി കാഞ്ചീപുരത്ത് പോയി കഠിന തപസ് ചെയ്തിട്ടാണ് ഉരകത്തമ്മ മലയാളക്കരയിലേക്ക് കൊണ്ടുവന്നത്. അന്ന് ദേവി വലയന്നൂർ ഭട്ടതിരിപ്പാടിനോട് അരുളി ചെയ്തത് തൻ്റെ സാന്നിധ്യം അവിടെ അറിയിച്ചോളാമെന്നാണ്. അങ്ങനെ തിരികെ വന്ന വലയന്നൂർ ഭട്ടതിരിപ്പാട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ അന്തർജനം കുളത്തിൽ കുളിക്കാൻ വരുമ്പോൾ കുട്ടിയെ എടുത്തിരുന്നു. ആ കുട്ടിയെ വെച്ച് അവിടെ ഓലക്കുടിയും ആ കുട്ടിക്ക് സമീപം വെച്ചതിന് ശേഷമാണ് നീരാട്ടിനായി ഇറങ്ങിയത്. പെട്ടെന്ന് ഈ ചെരിച്ചു വെച്ചിരുന്ന കുട നിന്ന് തിരിയാൻ തുടങ്ങി. എഴുന്നേറ്റ് നിൽക്കാൻ പ്രായമാവാത്ത ആ കുട്ടി കാണുന്നത് വടി നിന്ന് തിരിയുന്നതാണ്. അത് കണ്ട് ഭയപ്പെട്ട ആ കുട്ടി അമ്മയോട് അമ്മയെ വടി തിരിയുന്നു എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. ഇത് കണ്ട അന്തർജനം ഓടി വന്ന് കുടയെടുക്കാൻ നോക്കി. ആ സമയം കുടയെടുക്കാൻ സാധിച്ചില്ല. വലയന്നൂർ ഭട്ടതിരിപ്പാടിന് വിവരറിയിക്കുകയും അദ്ദേഹം വന്ന് നോക്കിയപ്പോൾ കണ്ടത് സാക്ഷാൽ ആദിപരാശക്തി മറ്റേ ഓലക്കുടയിൽ വന്ന് കുടികൊള്ളുന്നതാണ് കണ്ടത്. അദ്ദേഹം മന്ത്രം ചൊല്ലി ആ കുട ഏറ്റുവാങ്ങി ഇന്ന് ഊരകം ക്ഷേത്രത്തിലെ ശ്രീമൂലസ്ഥാനം എന്നറിയപ്പെടുന്ന ആ സ്ഥലത്ത് കൊണ്ട് പ്രതിഷ്ഠിക്കുകയാണ് ആദ്യമുണ്ടായത്. ആ കുട്ടി അമ്മയെ വിളിച്ചു പറഞ്ഞ ആ വാക്കുകൾ അനർത്ഥമാകുകയും അമ്മയെ വടി തിരിയുന്നു, അതാണ് അമ്മ തിരുവടിയായി മാറിയത്. Thank you.